എൺപത് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ സർക്കാർ അച്ചടിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു നറുക്കെടുപ്പ് ധനമന്ത്രി കെ ബാലഗോപാലാണ് ഭാഗ്യശാലിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് കേരളത്തിലെ ലോട്ടറി രംഗം യഥാർത്ഥത്തിൽ ഒരു എല്ലാവരും ചേർന്ന് പണം ശേഖരിച്ച് കുറച്ചാളുകൾക്ക് സമ്മാനവും കുറേ ആളുകൾക്ക് ജീവിതമാർഗവും നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അതാ ലോട്ടറിയെ സംബന്ധിച്ച് ചുരുക്കി പറയാവുന്ന കാര്യം ഇത്രയേറെ ആളുകൾ പങ്കെടുക്കുന്ന വിപുലമായ ഒരു ലോട്ടറി സംവിധാനം ലോകത്ത് വേറെ ഉണ്ടാവില്ല ഈ പ്രാവശ്യം എഴുപത്തിയൊന്ന് ലക്ഷത്തിലധികം ആളുകളാണ് ലോട്ടറിയിൽ ഈ ലോട്ടറി ഓണം മമ്പർ ലോട്ടറി എടുത്തത് അത് നമുക്കറിയാം വയനാടിൻ്റെ ഒരു ദുഃഖകരമായ ആ സംഭവത്തിൻ്റെയും അതിനുശേഷം ഉണ്ടായ പ്രളയത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നൊരു ഘട്ടത്തിലാണ് ഈ ഓണത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി എന്നിട്ടും ഒരു ഘട്ടമായപ്പോഴേക്കും ഓണം ഓണത്തിൻ്റെ വലിയ തോതിലുള്ള ആളുകൾ കാര്യങ്ങൾ ചെയ്തു കേരള സംസ്ഥാന ബാക്കി വകുപ്പിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ചു കോടിയുടെ ടിക്കറ്റ് വിറ്റത് വയനാട് ജില്ലയിൽ ടി ജി നാല് മൂന്ന് നാല് രണ്ട് 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 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ബത്തേരിയിലെ എൻ ജി ആർ ലോട്ടറീസിൽ നിന്നും നാഗരാജു വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് പനമരത്തെ എസ് ജെ ലക്കി സെന്ററിൽ നിന്നുമാണ് നാഗരാജു ടിക്കറ്റ് എടുത്തത്

മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടുകാരും ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്നും നാഗരാജ് പറയുന്നു ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് പാലക്കാടാണ് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരവും മൂന്നാം സ്ഥാനത്ത് തൃശൂരുമാണ് ഇത്തവണ ഭാഗ്യം ചുരം കയറിയതോടെ ഇനി ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് വയനാട്ടുകാരും മലയാളികളും ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം